കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു സംഗതി ഞങ്ങൾക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വന്നതാണിത്. കാരണം ഒരു വീഡിയോയുടെ ലിങ്ക് എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല സഹോദരന്മാർക്കും പലരും അയച്ചു കൊടുക്കുന്നുണ്ട്. പലരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓർത്തഡോക്സ് സഭയിലുള്ളവരടക്കം പല ക്രിസ്ത്യാനികളും അയച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഇതിനൊരു മറുപടി പറയണം, വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീഡിയോ ചെയ്യാൻ സമയം കുറേയൊക്കെ പിടിക്കും, കുറേ തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോനേക്കാളും നല്ലത് ഇപ്പോഴത്തെ പെട്ടെന്നൊരു ഇതായിട്ട് സംഗതി ഒരു ക്ലബ് ഹൗസ് ചർച്ചയായിട്ട് എടുക്കാമെന്ന് വെച്ചു. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു അന്ധം കമ്പനി ഉണ്ട്, ഒരു മാപ്രയാണ്, മാധ്യമപ്രവർത്തക എന്ന് പറയുന്ന സാധനമാണ്. കാനഡയിൽ ഇരുന്ന് ഇസ്രായേലിനെതിരെ ഘോരം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, കോയമാർക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ബൈബിളിൽ നിന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന പൊട്ടത്തരമാണ്, വിവരമാണ്, ഇവർ വിവരക്കേടാണ്. ബൈബിൾ വായിച്ചിട്ടില്ല ഇവർ, ബൈബിൾ വായിക്കാതെയാണ് ഇവർ ഈ ബൈബിളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത്. ഇത് പല ആൾക്കാരൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇവർ വേറൊരാളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഈ ഇൻ്റർവ്യൂ, അയാളുമായിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്. ഈ കൊണ്ടുവന്ന ആൾ ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ. ഇവർ ഈ മരങ്കര ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മിലിത്തിയോസ് മെത്രോപൊലീത്തയാണ് സുനിതാ ദേവദാസ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഇൻ്റർവ്യൂ ഒക്കെയാണ്. ഈ ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്ന വിവരക്കേട്, സുനിത പറയുന്നത് പണ്ടേ വിവരക്കേടാണ്, അതവിടെ കിട്ടെ. പക്ഷേ ഇയാൾ ഒരു ഭദ്രാസനാധിപനാണെന്നൊക്കെ പറഞ്ഞ്, മെത്രോപൊലീത്തയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ പുള്ളിക്കാരെ യുഹാനോൻ ചെയ്യുന്ന വിവരക്കേടുകളുണ്ട്. അയ്യോ, അത് സഹിക്കില്ല, പറ്റാനുള്ള സഹിക്കില്ല. ബൈബിൾ ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാർ പറയാത്ത വിവരക്കേടാണ് ഇയാൾ ഈ പറഞ്ഞിരിക്കുന്നത്, മഹാവിവരക്കേടുകൾ. അപ്പം ഇത് കണ്ടിട്ട് പല ക്രൈസ്തവർക്കും വളരെ ഒരു മനോവേഷവും ഉണ്ടായി. അതുകൊണ്ടാണ് അത്രയധികം പേര് ഞങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് പ്രതികരിച്ചേ പറ്റൂ എന്ന് സമ്മർദ്ദമായിട്ട്. ആ ഞങ്ങളോടുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത്, സ്നേഹത്തിൻ്റെ പുറത്തുമാണ് അത് പറയുന്നത്, നിങ്ങളത് പ്രതികരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമ്മർദ്ദം ചെലുത്തിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഏതായാലും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇത് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനു വേണ്ടിയിട്ട് ക്ലിപ്പുകൾ കേൾപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അച്ഛൻ, ഞാൻ ബൈബിൾ ഒന്നും പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് കുറെ ഓഡിയൻസ് പറയുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, ഇവിടെ സുനിതയ്ക്ക് സുനിതയുടെ നിലവാരം നന്നായിട്ട് അറിയാം. മലയാളത്തിലെ മറ്റെല്ലാ മാപ്രകളെയും പോലെ അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന ആളാണ് താൻ എന്ന് സുനിതാ ദേവദാസിന് മനസ്സിലായി. ബൈബിൾ വായിക്കാതെ ബൈബിളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നിന്നാൽ കമൻറ്റ് ബോക്സിൽ വിവരമുള്ള ആൾക്കാർ വന്ന് നാണം കെടുത്തി വിടുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയപ്പോഴാണ് സുനിതാ ദേവദാസ് ഈ യോഹന്നാൻ മെലീറ്റസിനെ കൊണ്ടുവരുന്നത്. കീരി പോയി ചെങ്കീരിയെ കൊണ്ടുവന്നെന്ന് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണ് അതൊക്കെ കാണാൻ പറ്റിയത്. സുനിത ബൈബിൾ വായിച്ചിട്ടില്ല, സുനിതയ്ക്ക് ബൈബിൾ അറിഞ്ഞുകൂടാ, ഓക്കെ, സമ്മതിക്കുന്നു. എങ്കിൽ പകരം കൊണ്ടുവരേണ്ടത് ആരെയാണ്? അത്യാവശ്യം ബൈബിൾ അറിയാവുന്ന ആൾക്കാരല്ലേ കൊണ്ടുവരേണ്ടത്, അല്ലേ? അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാൽ ഒരു പ്രശ്നമുണ്ട്, അവർ ബൈബിളിലുള്ള കാര്യങ്ങൾ വെട്ടി തുറന്നങ്ങോട്ട് പറയും. ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ തുറന്നു പറയും. അവരതങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനിൻ്റെ പേരും പറഞ്ഞ് ആൻറ്റിസെമിറ്റിസം ഛർദ്ദിച്ചു വെക്കുന്ന, അന്ധമായ യഹൂദ വിദ്വേഷം മാത്രം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അവർ സുനിതയെ തെറിവിളിക്കും, ഒരു മയവും ഇല്ലാതെ തെറിവിളിക്കും. അത് സുനിതയ്ക്കും അറിയാം, കാരണം അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഈ പ്രസവ പലകയിൽ കിടക്കുന്ന സമയത്തും ഭർത്താവിന് സെക്സ് ചെയ്യാൻ ആഗ്രഹം തോന്നിയാൽ സ്ത്രീ കിടന്നു കൊടുക്കണമെന്ന് ഒരു പൊറോട്ട കെട്ടുകാരൻ ഉസ്താദിൻ്റെ പ്രസംഗം വൈറലായത് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പ്രസവ വേദനയെടുത്ത് വഹിയ അല കതബ്, കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്, പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. കേട്ടല്ലോ ഉസ്താദിന്റെ പ്രസംഗം. പ്രസവിക്കാൻ പലകപ്പുറത്ത് കിടത്തിയ പെണ്ണുമായി ബന്ധപ്പെടണമെന്ന് ഭർത്താവിന് തോന്നിയാൽ അവൾ അതിന് വഴങ്ങി കൊടുക്കണമെന്നുള്ള
അത്യന്ത സ്ത്രീവിരുദ്ധമായ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ മറ്റെല്ലാവരെയും പോലെ സുനിതാ ദേവദാസിന് രക്തം തിളച്ചു. അവരൊരു ഫെമിനിസ്റ്റ് കൂടിയാണല്ലോ, അപ്പോൾ കൂടുതൽ രക്തം തിളയ്ക്കും. ആ രക്തത്തിളപ്പോട് കൂടി തന്നെ അവർ ഈ പൊറോട്ടക്കെട്ടുകാരനെതിരൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതേ സുനിതയ്ക്ക് ഓർമ്മയുള്ളൂ. അടുത്ത നിമിഷം സുനിത എറിയിപ്പോയി. എയറിലൊന്നും പറഞ്ഞാൽ പറ്റിയല്ല, ശൂന്യാകാശം അതിൻ്റെ അപ്പുറത്ത് എവിടേക്കൊക്കെ അമ്മാതിരി എന്തെങ്കിലും ആശയതലത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് എറിവിട്ടതല്ല, തെറി വിളിച്ച് എറിവിട്ടതാണ്. പച്ച തെറി വിളിച്ച് അവരെറിവിട്ട്, ചറപറ തെറിവിളികളായിരുന്നു അവർക്കെതിരെ. അതുവരെ ഈ സ്ത്രീയെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന കോയകൾ തന്നെയാണ് അവരെ തെറി വിളിക്കുന്നത്. കുറേ കോയമാർ അവരുടെ യൂട്യൂബ് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. ഈ അലിയാർ ഖാസിമി ഉണ്ടല്ലോ, ആ പുള്ളി സുനിതാ ദേവദാസിൻ്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു. സുനിതയുടെ തന്തയാണല്ല പെണ്ണാണെന്ന് ഭംഗ്യന്തരേണ പറഞ്ഞുകൊണ്ടാണ് അലിയാർ ജിഹാദി വീഡിയോ ചെയ്തത്. സുനിതാ ദേവദാസ് എന്നുള്ള പേര് അയാൾ സുനിതാ ദേവദാസി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സുനിതാ ദേവദാസി എന്നാക്കി, ഇത് ദേവദാസ് എന്ന് പറഞ്ഞ ആണല്ല, ദേവദാസി എന്ന് പറയുന്ന പെണ്ണാണ് നിന്റെ തന്ത എന്ന് പറഞ്ഞ് അപ്പൻ്റെ പേര് വയ്ക്കേണ്ട അടുത്ത് ദേവദാസി എന്ന് വെച്ചിട്ട് ദേവദാസ് എന്നുള്ളത് ദേവദാസി എന്നാക്കി. അത്രയൊക്കെ ഏറ്റവും മോശമായ രീതിയിലാണ് ഇവരെ ആക്രമിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സുനിതയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഇസ്ലാം എന്നാൽ എന്താണെന്നുള്ള കാര്യം. അതിനെ സപ്പോർട്ട് നിന്ന സപ്പോർട്ട് ചെയ്ത് തഴുകി തലോടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. പക്ഷെ അവർക്ക് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും, അതുവരേക്കും മിണ്ടാതെ നിന്ന് വരും. എന്നാൽ അവർ ന്യൂനപക്ഷമാണെങ്കിൽ ശരി, അതിൻ്റെ അകത്തുള്ള ഒരു തെറ്റിനെ തെറ്റാണെന്ന് പറഞ്ഞ് ആരെങ്കിലും സംസാരിച്ചാൽ, തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ ഇതുപോലെ തെറി വിളിച്ച് നിശബ്ദരാക്കാൻ നോക്കും. അതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി എന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അവരിനിയെങ്കിലും നന്നാകും, അന്തംകമ്മി ലെവലിൽ നിന്ന് മാറി കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചിട്ട് അവർ സംസാരിക്കൂ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷെ എന്നെ അമ്പരപ്പിക്കുന്ന കാര്യമാണ് അവർ ചെയ്തത്. പൊറോട്ടക്കെട്ടുകാരനെതിരെ സുനിത ചെയ്ത വീഡിയോ അവർ പിൻവലിച്ചു. അവരുടെ ചാനൽ യൂട്യൂബ് ചാനലിൽ നിന്ന് അവർ പിൻവലിക്കുകയും അലിയാർ ജിഹാദിയോടും മറ്റ് മുസ്ലിം നേതാക്കന്മാരോടും ഒക്കെ ക്ഷമ പറയുകയുമാണ് അവർ ചെയ്തത്. ഡയറക്റ്റ് ക്ഷമയല്ല, ഇൻഡയറക്റ്റായിട്ട് ആ ക്ഷമയുടെ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരബദ്ധം എനിക്ക് പറ്റിപ്പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ വീഡിയോ ചെയ്തു. വേറെ യൂട്യൂബ് വരുമാനം കുറയാതിരിക്കാൻ വേണ്ടി ആരുമായും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഒരു മടിയുമില്ലാത്ത സ്ത്രീയാണ് അവരെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. എത്ര തെറി കേട്ടാലും പിതാവിൻ്റെ ആണത്തത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താലും അവർക്കൊരു ഉറപ്പുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു ചുക്കുമില്ല. യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം കുറയാതിരുന്നാൽ മാത്രം മതി. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്യപുരുഷന്മാരുടെ മുന്നിൽ തുണിയുരിയുന്ന ആലംബഹീനരായ വേശ്യാ സ്ത്രീകൾക്ക് പോലും സുനിതാ ദേവദാസിനേക്കാൾ അന്തസ്സുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ അവരെ അവഗണിച്ചതാണ്. അതിനുശേഷം ഞാൻ അവരുടെ ചാനലിലുള്ള ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. ഇപ്പോൾ അവരുടെ ചാനലിലെ ഈ ഒരു വീഡിയോ എടുത്ത് മറുപടി പറയേണ്ടി വന്നതുപോലും എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. ധാരാളം പേര്, ഓർത്തഡോക്സ് അടക്കമുള്ള ധാരാളം പേര് ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നിട്ട് അതിനൊരു മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ അവരുടെ ചാനലിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല, അത്രമാത്രം അവഗണിച്ച് വിട്ടിരിക്കുന്ന ഒന്നാണത്. ഇതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. സുനിതയ്ക്ക് കാര്യം മനസ്സിലായി, താൻ ബൈബിള് വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത മണ്ടൻ കോയമാർ വന്ന് പുകഴ്ത്തുവെങ്കിലും വിവരമുള്ളവരുടെ മുമ്പിൽ നാണം കെടുമെന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മിലിത്തിയോസ് മെത്രാപ്പൊലീത്തയെ സുനിതാ ദേവദാസ് വിളിച്ചുകൊണ്ടുവന്നത്. ബൈബിൾ വായിച്ചിട്ടില്ലാത്ത സുനിതാ ദേവദാസ് ബൈബിൾ അറിയാത്ത യുഹാനോൻ മിലിത്തിയോസിനെയാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കോമഡി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. രണ്ടു കൂട്ടർക്കും ബൈബിളിനെ കുറിച്ച് ഒരു ചുക്ക് പറഞ്ഞുകൂട. ബൈബിൾ എന്ന് പറഞ്ഞാൽ അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് ചോദിക്കുന്ന ഇനമാണ് ഇത് രണ്ടും. മെത്രാപ്പൊലീത്ത ആയാലും അതല്ല മാപ്ര ആയാലും, മാപ്രയും മെത്രയും ഒക്കെ കണക്ക് തന്നെ. യുഹാനോൻ മിലിത്തിയോസിന് ബൈബിൾ അറിയില്ല എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ മലങ്കര ഓർത്തഡോക്സുകാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമാതിരി ടീമുകളാണ് അവരെയൊക്കെ നയിക്കാനുള്ളത്, കഷ്ടം തന്നെ നിങ്ങളുടെയൊക്കെ അവസ്ഥ. ഏതായാലും നമുക്ക് ആ ക്ലിപ്പിന്റെ ബാക്കി കേൾക്കാം. ഈ ജൂത പലായനങ്ങളിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന പഴയ നിയമത്തിലെ നീതിമാനായ യഹോവ ഇപ്പോഴും ഇസ്രായേൽ മക്കളുടെ കൂടെയുണ്ടോ? എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് മുൻപോട്ട് പോകേണ്ടതുണ്ട്, മുൻപോട്ടല്ല പുറകോട്ട് പോകേണ്ടതുണ്ട്. ഇവരുടെ ആരംഭം വാസ്തവത്തിൽ 17th century BC മെസപ്പൊട്ടേമിയയിലാണ്. അവിടെ സെമി നോമാഡിക് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അർദ്ധ ദേശാന്തരികളായ ആടുമേച്ചു നടത്തുന്ന ആളുകൾ. അതിൽ നിന്ന് ഒരു ട്രൈബാണ്
ഏബ്രഹാം എന്ന് പറയുന്ന പിതാവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട് വരുന്നതായിട്ട് ബൈബിള് പറയുന്നത്. കേട്ടല്ലോ നിങ്ങൾ, ബൈബിളിൽ എവിടെയാണ് യോഹന്നാനെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്? മെസൊപ്പൊത്താമിയയിൽ അബ്രഹാമിന്റെ ട്രൈബുകൾ, അവർ മുഴുവനും നൊമാഡിക്കായിരുന്നു, സെമി നൊമാഡിക്ക്, അർദ്ധ നാടോടികൾ, നാടോടികളായിട്ട് ജീവിക്കുകയായിരുന്നു എന്നൊക്കെ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അവർ നാടോടികളായി ജീവിക്കുകയായിരുന്നില്ല, അവരവിടെ സ്ഥിരവാസികളായിരുന്നു. മനസ്സിലായോ? ബൈബിൾ അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അവരവിടെ സ്ഥിരമായി വസിച്ചുകൊണ്ടിരുന്നവരാണ്, അല്ലാണ്ട് നാടോടികളൊന്നുമല്ല. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിൽ ഞാനത് വായിക്കാം. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശെഖേമിൽ കൂട്ടി ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേറഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. നദിക്കക്കരെ പറക്കുന്നവനായിരുന്നു തേരഹ്, അല്ലാതെ നദിക്കക്കരെ നാടോടിയായി സഞ്ചരിക്കുന്നവനായിരുന്നില്ല. അതാണ് ബൈബിള് പറയുന്നത്. എന്നാൽ അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അബ്രഹാം അവിടെ സഞ്ചരിക്കുന്നുണ്ട്. ദേശത്ത് മുഴുവൻ അബ്രഹാമിനെ ദൈവം കൊണ്ടുപോകുന്നുണ്ട്. അബ്രഹാമിന് വീടൊന്നും ഉണ്ടായിരുന്നില്ല, കൂടാരത്തിലാണ് പാർത്തിരുന്നത്, സ്ഥിരവാസിയായിരുന്നില്ല അബ്രഹാം. ഓക്കെ, അതിവിടെ വന്നതിന് ശേഷം, കനാൻ നാട്ടിൽ വന്നതിന് ശേഷം, അതിനു മുമ്പ് മെസൊപ്പൊത്താമിയയുടെ ആ ഊറെന്ന് പറയുന്ന പട്ടണത്തിലായിരുന്ന സമയത്ത്, അവിടെ ആയിരിക്കുമ്പോൾ അവർ സ്ഥിരവാസികളായിരുന്നു. നദിക്കക്കരെ അവർ പാർത്തു പോകുന്നു, നദിക്കക്കരെ താമസിക്കുന്നവരായിരുന്നു, കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായ? അപ്പം മിലാത്തോസേ, ഈ മെത്രോപൊലീത്തയാണെന്നും പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പോരാ, വല്ലപ്പോഴും ബൈബിളൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. മനസ്സിലായോ? എന്നാലേ ഇതൊക്കെ പിടിയിട്ടുള്ളൂ. ഇനി തീർന്നില്ല ഇത്, ഞാൻ ഒരെണ്ണം പറഞ്ഞതേ ഉള്ളൂ. തെളിവിഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 26-28 വരെയുള്ള വാക്യങ്ങൾ. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. തേരഹിൻ്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തൻ്റെ ജന്മദേശത്ത് വെച്ച് കൽദേയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തൻ്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി. ഇവിടെ തേരഹ് 3 മക്കളെ ജനിപ്പിച്ച കാര്യമാണ് പറയുന്നത്. 70 വയസ്സായി കഴിഞ്ഞതിന് ശേഷം ആണ് അവന് മക്കളുണ്ടാകുന്നത്. എവിടെ വെച്ചാണ് അവർ ജനിപ്പിക്കുന്നത്? കൽദേയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ചാണ് അവരെ ജനിപ്പിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ മാത്രമല്ല, വേറെ സ്ഥലത്തും ഉണ്ട് ഇവർ താമസിച്ചിരുന്ന. ഇതിനെക്കുറിച്ച് 15:7 ദൈവം പറയുന്നത്, പിന്നെ അവനോട്, ഈ ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. ഇത് ദൈവം പറയുന്നതാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയിലും ഇത് പറയുന്നുണ്ട്. നെഹമ്യാവ് 9:7, അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ എന്ന്. ആ ഊരിൽ നിന്ന്, ഊരിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്, കൽദയരുടെ പട്ടണമായ ഊരിലാണ് താമസിച്ചിരുന്നത്. ബാബിലോണിന് 240 കിലോമീറ്റർ തെക്ക് കിഴക്കായി യുഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആധുനിക തേൽ എൽ മുഖയ്യാർ എന്ന് പറയുന്ന പട്ടണമുണ്ട്. ആ പട്ടണമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കൽദയരുടെ ഊർ എന്ന് പറയുന്ന പട്ടണം. അവിടെയാണ് അബ്രഹാമും നാഹോരും ഹാരോനും ജനിച്ചത്. അവിടെ വെച്ച് തന്നെയാണ് ഹാരോൻ മരിച്ചുപോയതും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉൽപ്പത്തി 11:28 വായിക്കുന്നത് ഇങ്ങനെയാണ്, ഹാരോൻ തൻ്റെ ജന്മദേശത്ത് വെച്ച്, അവൻ ജനിച്ച ദേശത്ത് വെച്ച് എന്നിട്ട് പറയണം, തൻ്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തൻ്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി. ഹാരാൻ്റെ ജന്മദേശം ഊറാണ്. ഹാരാൻ മരിച്ചുപോയതും അതേ ഊരിൽ വെച്ച് തന്നെയാണ്. 3-ാമത്തെ വയസ്സിലാണ് ഹാരാൻ മരിച്ചതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ലോത്ത് എന്നൊരു മകൻ അവനുണ്ടായതായി പറയുന്നുണ്ട്. തേരഹിന് 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഹാരാനും മറ്റു മക്കളും ഉണ്ടാകുന്നത്. അക്കാലത്തെ വിവാഹപ്രായം അതായിരുന്നു. ആയുഷ്കാലം ഇന്നത്തെക്കാളും കൂടുതലായിരുന്നു. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. 205 സംവത്സരം. അപ്പം അതുകൊണ്ട് തന്നെ 70-ാമത്തെ വയസ്സിൽ, ആ ഒരു 60-ോ 65-ോ വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിക്കുന്നു. 70 വയസ്സായി കഴിയുമ്പോൾ ആ ഒരു ലെവലിൽ മക്കൾ, അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ, ആ കണക്കനുസരിച്ച് നോക്കിയാൽ, 70-ാമത്തെ വയസ്സിലാണ് ഹാരാൻ ലോത്ത് ജനിച്ചതെന്ന് എടുക്കണ്ട, 50-ാമത്തെ വയസ്സിൽ ജനിച്ചു എന്ന് കൂട്ടിക്കോ. 50-ാമത്തെ വയസ്സിൽ ഹാരാൻ ജനിച്ചു. ഹാരാൻ ജനിച്ചു പിന്നെ, അല്ല സോറി, ലോത്ത് ജനിച്ചു. ഹാരാൻ, ഈ ലോത്ത് ജനിച്ചിട്ട് എത്ര കൊല്ലം ജീവിച്ചിരുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല.
എന്നാലും ശരി, ആ ജനിച്ച് പിറ്റേ ആണ്ടി തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ മരിച്ചു പോയി എന്ന് വിചാരിച്ചു. എന്നാലും ശരി, 50 കൊല്ലം ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ പുള്ളി അല്ലേ, 50 കൊല്ലം ഹാരാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. യൂഹാനോൻ മെലീറ്റസ് പറയുന്നത് പോലെ ഇവർ നാടോടികളായിരുന്നെങ്കിൽ എങ്ങനെയാണ് അരനൂറ്റാണ്ട് കാലത്തോളം ജീവിച്ച ഒരാളുടെ ജന്മദേശവും മരണദേശവും ഒന്നായിരിക്കുക? നാടോടികൾ എന്താ ചെയ്യുന്നത്? നാടോടികൾ ഒരു പ്രദേശത്ത് കുറച്ചു കാലം ജീവിക്കും, അത് കഴിഞ്ഞ് അവിടെ വിട്ടുപോകും, അടുത്ത സ്ഥലത്ത് താമസിക്കും, പിന്നെ അവിടെ വിട്ടുപോകും, പിന്നെ അടുത്ത സ്ഥലത്ത് താമസിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിനിടയിൽ ജനിക്കുന്നു, വേറെ എവിടെയുള്ള ആയിരിക്കുന്ന സമയത്ത് മരിക്കുന്നു, അതങ്ങനെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് അവൻ്റെ ജന്മദേശത്ത് വെച്ച് കൽദേയരുടെ പട്ടണമായ ഊരിൽ വെച്ച് തന്നെ അവൻ മരിച്ചു പോയി എന്നാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 50 കൊല്ലത്തെങ്കിലും ഇത് കൂട്ടാം. 50 ഒന്നും പോരാ, ഞാനത് ഏറ്റവും താഴോട്ട് ഇട്ടിരിക്കുന്നതാണ്. അതിനേക്ക് മുകളിൽ 100 വയസ്സിന് മുകളിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയൊക്കെ ഉണ്ട്, അത് നമുക്കറിയില്ല. ഏതായാലും 50 കൊല്ലം കൂട്ടിയാൽ പോലും അവിടെ ഉണ്ടായിരുന്നവർ. അപ്പം ഇതെങ്ങനെയാണ് സാധിക്കുക? അത് ഇവർ നാടോടികളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരേ സ്ഥലം 50 കൊല്ലമൊക്കെ ഒരേ സ്ഥലത്ത് താമസിക്കുന്നവനെ നാടോടി എന്നാരെങ്കിലും വിളിക്കുമോ? കഷ്ടമല്ലാതെ വേറെ എന്താ പറയുക? ഈ നാടോടികളുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, പിന്നെ വിട്ടുപോകുന്നു, അടുത്ത സ്ഥലത്ത്, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒരേ പട്ടണത്തിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുകയല്ല. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അബ്രഹാമും അവൻ്റെ പിതാക്കന്മാരും സഞ്ചാരികളായിരുന്നില്ല, സ്ഥിരവാസികളായിരുന്നു എന്നാണ്. സ്ഥിരവാസികൾ അബ്രഹാമിൻ്റെ വംശക്കാരായാലും അബ്രഹാമിൻ്റെ കുടുംബക്കാരായാലും അവരാരും മെസൊപ്പൊത്താമിയയിൽ നാടോടികളായി ജീവിക്കുകയായിരുന്നില്ല. ഇഷ്ടംപോലെ തെളിവ് ഇനിയുണ്ട്. ഈ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിന് പെണ്ണെടുക്കാൻ വേണ്ടി അബ്രഹാം തൻ്റെ ദാസൻ ഏലയാസറിനെ പറഞ്ഞു വിടുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലാണ് അതുള്ളത്. 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴെയുള്ള വാക്യങ്ങൾ. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക, ചുറ്റും പാർക്കുന്ന കനാനിയരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവനോട്, പക്ഷെ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ? നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോക മാത്രം അരുത്. ഉൽപ്പത്തി 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അപ്പം ഇത് ഈ ഏലയാസറിനോട് പറയുന്നത് തൻ്റെ ആ ബന്ധുക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട്, കുടുംബക്കാർ ചാർച്ചക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് തൻ്റെ മകൻ ഇസഹാക്കിന് ഒരു വധുവിനെ എടുക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏലയാസർ അബ്രഹാമിൻ്റെ നാട്ടിൽ ചെന്നെത്തിയതിൻ്റെ വിവരണവും തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട്. ഞാനത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ടു മെസൊപ്പൊത്താമിയയിൽ നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്തൊരു കിണറ്റിന് അരികെ നിർത്തി പറഞ്ഞെന്നാൽ, എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക. നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിനെ നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. അപ്പം ഇതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എലയാസർ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വീട്ടിലെ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയൊക്കെ എടുത്തുകൊണ്ട് നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാഹോരിൻ്റെ പട്ടണം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്, നാഹോരിൻ്റെ പട്ടണം. ഈ അബ്രഹാമിൻ്റെ ട്രൈബ് നാടോടികളായി നടക്കുന്നവരായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവർക്കൊരു പട്ടണം ഉണ്ടാവുക? അവർ സ്ഥിരതാമസമായിരിക്കുന്ന ഒരു പട്ടണം അതെങ്ങനെ ഉണ്ടാകും നാടോടികളാണെങ്കിൽ? ഇപ്പോൾ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ആളുകൾ, എറണാകുളം നമ്മുടെ കേരളത്തിലെ വലിയ പട്ടണമാണ്, അവിടെ ഉള്ളവർക്ക് ആ ഒരു ഞങ്ങൾ എറണാകുളം പട്ടണവാസികളാണ്, ഞങ്ങളുടെ പട്ടണം, അവിടെ ഉള്ള ആളുകൾക്ക് പറയാം, ആ ദേശം തങ്ങളുടെ ദേശമെന്ന് ഏതടത്തും ഉള്ളവർക്കും പറയാം.
പക്ഷെ നാടോടികളാണ് അവിടെ ഉള്ളതെങ്കിലോ, അവർ കുറച്ച് നാൾ വന്ന് അവിടെ താമസിക്കും, പിന്നെ അടുത്ത സ്ഥലം തേടി പോകും. ചിലപ്പോൾ കേരളത്തിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കേരളം വിട്ട് വേറെ എവിടെയെങ്കിലേക്ക് പോകും, ചുറ്റി തിരിഞ്ഞ് നടക്കാനല്ലോ. അവർക്ക് എങ്ങനെയാണ് സ്ഥിരം ഇത് ഇതെൻ്റെ പട്ടണമാണെന്ന് പറയാൻ പറ്റുക? പറ്റില്ല, ഒരിക്കലും പറ്റുകയില്ല. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നാഹോരിൻ്റെ പട്ടണത്തിലേക്ക് ചെന്നു എന്ന്. മനസ്സിലായോ? നാഹോരിൻ്റെ പട്ടണം, അതിൻ്റെ അർത്ഥം എന്താണ്? അവർ നാടോടികളായിരുന്നില്ല, സ്ഥിരവാസികളായിരുന്നു എന്നുള്ളതാണ്. ഇനി ഏതാണ് ഈ നാഹോരിൻ്റെ പട്ടണം? ആ അതും ബൈബിളിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നാഹോരിൻ്റെ പട്ടണം ഏതാണെന്ന്. ഉൽപ്പത്തി പുസ്തകം 25:19 വാക്യമാണ്. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദ്ധൻ അരാമിലുള്ള അരാമ്യനായ ബെഥുവേലിൻ്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. ഇസഹാക്കിന് 40 വയസ്സായി കഴിഞ്ഞപ്പോൾ അവൻ്റെ വിവാഹം നടന്ന കാര്യം പറയാണ്. അപ്പോൾ പറയുന്ന അവൻ പദ്ധൻ അരാമിലുള്ള അരാമ്യനായ ബെഥുവേലിൻ്റെ പുത്രി. ഈ പദ്ധൻ അരാം എന്ന് പറയുന്നത് പദ്ധൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമതലം എന്നാണ്. പദ്ധൻ അരാം എന്ന് പറഞ്ഞാൽ അരാം സമതലം. അത് വളരെ വിശാലമായൊരു ഭൂപ്രദേശമാണ്. ഇപ്പോൾ നമ്മൾ മലബാർ എന്നൊക്കെ പറയുന്നത് പോലെ, മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ വിശാലമായി കിടക്കുന്ന ഇതാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ആ ഭാഗത്തിന് നമ്മൾ മലബാർ എന്ന് പറയുന്നു. അപ്പോൾ ഈ മലബാറിലുള്ള ഒരു സ്ഥലത്തിന്, നമ്മൾ മലബാറിൽ ഉൾപ്പെടുന്ന കണ്ണൂർ, അല്ലെങ്കിൽ മലബാറിലെ കോഴിക്കോട്, അല്ലെങ്കിൽ മലബാറിലെ കാസർഗോഡ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പദ്ധനരാം എന്ന് പറയുന്നൊരു ഇതല്ല, പദ്ധനരാമിലുള്ള ഒരു പട്ടണത്തിലേക്കാണ് ചെന്നിരിക്കുന്നത്. ആ പട്ടണം ഹാരാനാണ്, ഹാരാൻ എന്ന് പറയുന്ന പട്ടണമാണ്. ഈ ഹാരാൻ പട്ടണത്തിലായിരുന്നു നാഹോരും കുടുംബവും ജീവിച്ചിരുന്നത്. ആ നേരത്തെ കണ്ടു ഇവർ ഊരിലാണ് ഉണ്ടായിരുന്നത്. ഊരിൽ ജീവിച്ചിരുന്ന ഇവർ എങ്ങനെയാണ് ഈ ഹാരാനിൽ എത്തപ്പെട്ടത്, അത് അതിൻ്റെ ചരിത്രം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇസഹാക്ക് പദ്ധനരാമിൽ നിന്നുള്ള ഈ ഹാരാനിൽ നിന്നാണ് ഭാര്യയെ എടുത്തത്. ഓക്കെ, അത് നമ്മൾ കണ്ടു. ഇനി ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിനോട് എവിടെ നിന്നാണ് ഭാര്യ എടുക്കാൻ ഇസഹാക്ക് കൽപ്പിക്കുന്നതെന്ന് അറിയണ്ടേ? ഇസഹാക്കിൻ്റെയൊക്കെ വിവാഹം കഴിഞ്ഞ് പിന്നെ യാക്കോബ് ഉണ്ടാകുന്നു, യാക്കോബ് വിവാഹപ്രായമായി. അപ്പോൾ യാക്കോബിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് യാക്കോബിനോട് പറയുന്നത് എവിടെന്നാണ് എടുക്കുന്നത് പറയാം, ഭാര്യയെ നീ എടുക്കേണ്ടത് എവിടെന്നാണെന്ന് കൃത്യമായിട്ട് ഇസഹാക്ക് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം ഉൽപ്പത്തി പുസ്തകം 25:1-2 വാക്യങ്ങൾ. അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവൻ അനുഗ്രഹിച്ചു, അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്, പുറപ്പെട്ട് പദ്ധൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിൻ്റെ വീട്ടിൽ ചെന്ന്, പ്രത്യേകം ശ്രദ്ധിക്കുന്ന വാക്കുകൾ, അവിടെ വീടുണ്ട്, വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കാം. ഇതാണ് ഇസഹാക്ക് പറയുന്നത്. നമുക്കറിയാം റിബേക്ക മച്ചിയായിരുന്നത് കൊണ്ട് കല്യാണം കഴിഞ്ഞ് കുറേ വർഷത്തേക്ക് മക്കളുണ്ടായിരുന്നില്ല. പിന്നീട് ഇസഹാക്കിനോട് അവള് കരഞ്ഞു പറയുന്നു, ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നു, അതൊക്കെ ശേഷമാണ് പിന്നെ മക്കളുണ്ടാകുന്നത്. അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് മക്കളുണ്ടായതെന്ന് നമുക്കറിയില്ല, എന്നാലും വർഷങ്ങൾക്ക് ശേഷമാണ് അതുണ്ടായതെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അവർ വളർന്ന് വിവാഹപ്രായമായി. വിവാഹപ്രായമായ സമയത്ത് ഇസഹാക്ക് പറയുന്നു, എന്താണ് പറയുന്നത്? നീ പുറപ്പെട്ട് പദ്ധൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിനക്കൊരു ഭാര്യ എടുക്കുക. ഇതാണ് പറയുന്നത്. അപ്പം ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷവും അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിൻ്റെ മക്കൾ പദ്ധൻ അരാമിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. നാഹോരിന് മിൽക്ക പ്രസവിച്ച ബെഥുവേലിന് അവിടെ വീടുണ്ട്, കൂടാരമല്ല വീട്, അടച്ചുറപ്പുള്ള വീട്. മനസ്സിലായ? നാടോടികൾക്ക് എവിടെയാ വീടുണ്ടാവുക? ഇല്ലാത്തോസേ, നാടോടികൾക്ക് എവിടെയാ വീടുണ്ടാവുക? അവർ ചെറിയ ടെൻ്റ് അടിച്ച് താമസിക്കും, കുറച്ച് നാളത്തേക്ക് അവിടെ ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് പോകും, അതല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അവൾ വീട്ടിൽ ചെന്ന് ബെഥുവേലിൻ്റെ വീട്ടിലേക്ക് ചെല്ലാനാണ് പറയുന്നത്. ഈ ബെഥുവേലിൻ്റെ വീടിനെ കുറിച്ച് ആദ്യമായിട്ട് ബൈബിളിൽ കാണുന്ന ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി 24-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ താഴോട്ടേക്ക് ഞാൻ വായിക്കാം. അത് നേരത്തെ നമ്മൾ വായിച്ചതിൻ്റെ ബാക്കിയാണ്. ഏലയാസർ ഇസഹാക്കിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അന്വേഷിച്ച് ചെല്ലുന്നുണ്ടല്ലോ, ആ സമയത്ത് അതിൻ്റെ ബാക്കിയാണത്. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി, അതായത് ഇവൻ അതിനു മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് വെള്ളം കോരാൻ വരുന്നതിൽ നിന്ന് നിന്റെ എൻ്റെ യജമാനൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും മരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, നമ്മൾ നേരത്തെ വായിച്ചല്ലോ. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞു, അപ്പോൾ തന്നെ റിബേക്ക വരികയാണ്. റിബേക്ക എനിക്കത് ആ ഭാഗം ഓർക്കുമ്പോൾ ഇപ്പം ചിരി വരും. പണ്ട് ചിരിയില്ല, പണ്ട് ഗൗരവത്തോടെ തന്നെ വായിക്കുകയാണ്. ഇപ്പം ഇവന്മാർ ഈ മുഹമ്മദിൻ്റെ ആയിഷ നിക്കായിന് 6 വയസ്സുകാരിനെ ഇതാണ് ഇത് ചെയ്തല്ലോ. 51 വയസ്സുള്ള സമയത്ത് 6 വയസ്സുകാരനെ കെട്ടിയതിനായിരിക്കാൻ വേണ്ടി റിബേക്കയ്ക്ക് 3 വയസ്സെന്നും പറഞ്ഞ് ഇവന്മാർ ക്യാപ്സൂൾ ഇറക്കുന്നുണ്ടല്ലോ. അതിനുശേഷം ഇപ്പം എനിക്കത് വായിച്ചാലും ചിരി വരും. ആ ഭാഗം 3 വയസ്സുകാരി വെള്ളം കോരാൻ വേണ്ടി വരുന്നത്, കിണറ്റിലിറങ്ങി വെള്ളമെടുത്തിട്ട് പോകുന്ന കാര്യമാണെന്ന് ഓർക്കണം. അപ്പോൾ വായിക്കാം. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി, യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ
അവൻ അരശേക്കൽ തൂക്കമുള്ള ഒരു പൊന്മൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശേക്കൽ തൂക്കമുള്ള 2 പൊൻവളയും എടുത്ത് അവളോട്, നീ ആരുടെ മകൾ? പറക. നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ അപ്പന്റെ വീട്ടിൽ, കൂടാരത്തിലല്ല ട്ടാ, വീട്ടിൽ സ്ഥലമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവൾ അവനോട്, നാഹോറിന് മിൽക്ക പ്രസവിച്ച മകനായ ബെഥുവേലിന്റെ മകളാകുന്നു ഞാൻ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളം ഉണ്ട്, രാപാർപ്പാൻ സ്ഥലവും ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അപ്പൊ നിന്റെ അപ്പന്റെ വീട്ടിൽ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ വീട്ടിലത്തെ കാര്യമാണ് ഇവിൾ ഈ പറയുന്നത്, ആ അപ്പന്റെ വീട്, അതാണ് ബെഥുവേലിന്റെ വീട്. അപ്പൊ ആ വീട്ടില് അവള് പറയുന്നത് വൈക്കോലും തീനും വേണ്ടുവോളം ഉണ്ട്, രാപാർക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഇവരുടെ കാര്യം മാത്രമല്ല ഇവള് നോക്കുന്നത്, റബേക്ക നോക്കുന്നത്, അവരുടെ ആ ഒട്ടകത്തിനെയും കൂടി താമസിപ്പിക്കാനുള്ള സ്ഥലം. 3 വയസ്സുകാരുടെ ചിന്തയാണ് ഇത്, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറയുന്നതേ. 3 വയസ്സുകാരിടെയാണെന്ന് ഓർക്കണം, ഉമ്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ചിരി വരിക. അപ്പൊ രാപാർപ്പാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു, എൻ്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ എൻ്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞു. സഹോദരന്മാരുടെ വീട്ടിലേക്ക്, കൂടാരങ്ങളിലേക്കല്ല, മനസ്സിലായ, വീട്ടിലേക്ക്. അവിടെ ഒരു വീടുണ്ട്, സ്ഥിരവാസികളായതുകൊണ്ടാണ് അവർക്ക് വീടുണ്ടായിരുന്നത്, നാടോടികളായിരുന്നില്ല അവർ. ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു. റുബേക്കയ്ക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അവന് ലാബാൻ എന്ന് പേർ. ലാബാൻ പുറത്ത് കിണറ്റിങ്കൽ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്നു. അവൻ മൂക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തൻ്റെ സഹോദരിയായ റിബേക്കയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷന്റെ അടുക്കൽ ചെന്നു. അവൻ കിണറ്റിങ്കൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരിക, എന്തിനു പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു. അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകാൻ വെള്ളവും കൊടുത്തു അവൻ്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു. അപ്പോൾ ഈ വീടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ബെഥുവേലിൻ്റെ വീട്. യാക്കോബിനോട് ഇസ്ഹാക്ക് പറയുന്നുണ്ടല്ലോ, നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ വീട്ടിൽ ചെന്നു എന്ന് പറഞ്ഞു. ആ ലാബാന്റെ വീട് എന്ന് പറഞ്ഞത് ലാബാന്റെ പിതാവായ ബെഥുവേലിൻ്റെ വീട്. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്, ബെഥുവേലിൻ്റെ വീട്. ബെഥുവേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ലാബാനൊക്കെ അവിടെ താമസിക്കുന്നത്, മനസ്സിലായി. ഇപ്പോൾ ആ വീട്ടിൽ ബെഥുവേലിൻ്റെ മകന്, റിബേക്കയുടെ സഹോദരനുമായ ലാബാനാണ് താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് ചെന്ന് ലാബാന്റെ പുത്രിമാരിൽ നിന്ന് എനിക്കൊരു ഭാര്യയെ എടുക്കാനാണ് ഇസഹാക്ക് തൻ്റെ മകനായ യാക്കോബിനോട് പറയുന്നത്. അതായത് അവരവിടെ സ്ഥിരവാസികളായിരുന്നു എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നത്. വീടൊക്കെ വെച്ച് അവരവിടെ സ്ഥിരതാമസക്കാരായി ജീവിക്കുന്നവരാണ്. അല്ലാതെ ഈ യുഹാനോൻ മെലിറ്റോസ് ജൽപ്പിക്കുന്നത് പോലെ അവരവിടെ നാടോടികളായിരുന്നില്ല, മനസ്സിലായ, നാടോടികളായിരുന്നില്ല. ബൈബിള് വായിച്ചിട്ടുള്ള, ബൈബിളിൽ അല്പമെങ്കിലും അറിവുള്ള ആരും തന്നെ ഇങ്ങനെ ഒരു മണ്ടത്തരം പറയില്ല. ഇനി ഇത് വേറൊരു കോമഡി കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. അതാ ഞാൻ വീണ്ടും ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം. ഇവരുടെ ആരംഭം വാസ്തവത്തില് 17th century BC മെസപ്പൊട്ടേമിയയിലാണ്. ഇത് പറഞ്ഞ ഈ കാലക്കണക്ക് തന്നെ തെറ്റാണ്, 17th century ഒന്നും അല്ല. അബ്രഹാമിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 20th century BC ആണ്, അല്ലാതെ 17th century ഒന്നും അല്ല. അത് പിന്നെ പോട്ടെ. അവിടെ സെമി നോമാഡിക് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അർദ്ധ ദേശാന്തരികളായ ആടുമേച്ച് നടത്തുന്ന ആളുകൾ. അതിൽ നിന്ന് ഒരു ട്രൈബാണ് ഏബ്രഹാം എന്ന് പറയുന്ന പിതാവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട് വരുന്നതായിട്ട് ബൈബിള് പറയുന്നത്. പറഞ്ഞു കേട്ടോ നിങ്ങള്, അബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു ട്രൈബ് പുറപ്പെട്ടു പോകുന്നു എന്നാണ് യൂഹന്നാൻ മെലിറ്റസ് പറയുന്നത്. ബൈബിള് വായിക്കാത്തോണ്ടുള്ള കുഴപ്പമാണ് യൂഹന്നാനെ. ഒരു ട്രൈബ്, ഒരു ഗോത്രം ഒന്നടങ്ക് അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നിട്ടില്ല അബ്രഹാമിന്റെ നേതൃത്വത്തില്, മനസ്സിലായ. ഒരു ട്രൈബ് ഒന്നടങ്ക് അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നില്ല, ആകെ 5 പേര് അവരുടെ ജോലിക്കാരും മാത്രമേ പുറപ്പെട്ടു പോരുന്നുള്ളൂ. ഇനി ആ പുറപ്പെട്ടു പോരുന്നതും അബ്രഹാമിന്റെ നേതൃത്വത്തിലേ അല്ല അവരവിടെ നിന്ന് പുറത്തു വരുന്നത്. അബ്രഹാമിന്റെ നേതൃത്വത്തിലല്ല, ദൈവം പുറപ്പെട്ട് പോരാൻ പറഞ്ഞത് അബ്രഹാമിനോടാണ്. ദൈവം അബ്രഹാമിനാണ് പ്രത്യക്ഷനാകുന്നത്, അബ്രഹാമിനോട് സംസാരിച്ചിട്ടാണ് പറയുന്നത്, പോരാൻ പറയുന്നത്. അവിടെ നിന്ന് നിന്റെ ചാർച്ചക്കാരെയും മറ്റും ബന്ധുക്കാരെയൊക്കെ വിട്ടിട്ട് നീ പോരാൻ പറയുന്നതൊക്കെ. പക്ഷേ പോരുന്നത് അബ്രഹാമിന്റെ നേതൃത്വത്തിലല്ല, അബ്രഹാമിന്റെ പിതാവായ തേരഹിന്റെ നേതൃത്വത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 11th chapter 31-32 തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാറാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാറാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാറാനിൽ വെച്ച് മരിച്ചു.
അപ്പോൾ ഇവിടെ തേരഹ് പിന്നെ തേരക്കിൻ്റെ മകനായിരിക്കുന്ന അബ്രഹാം പൗത്രനായിരിക്കുന്ന ലോത്ത്, അബ്രഹാമിൻ്റെ ഭാര്യയായ മരുമകള് സാറായി. അപ്പോൾ ഈ നാല് പേരുടെ കൃത്യമുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരാളെയും കൂടെ കൂട്ടാം, ലോത്തിൻ്റെ ഭാര്യ, പേരിവിടെ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ലോത്തിൻ്റെ ഭാര്യയും കൂടി, ആ സമയത്ത് ലോത്ത് വിവാഹിതനായിരുന്നെന്നും അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നും കൂടി നമ്മൾ ചിന്തിച്ച അഞ്ച് പേര്, അതല്ലെങ്കിൽ വെറും നാല് പേര്, മനസ്സിലായ, വെറും നാല് അല്ലെങ്കിൽ അഞ്ച്, കൂടി വന്നാൽ അഞ്ച്, അതിൻ്റെ അപ്പുറം പോകില്ല. പിന്നെ അവിടെ ആ വീട്ടിലെ ജോലിക്കാർ, വേലയാസരണ പോലെയൊക്കെയുള്ള ജോലിക്കാരുണ്ടാവുക, അങ്ങനെയുള്ളവരും കാണും. ഇത്ര പേരെ പോകുന്നിട്ടുള്ളൂ. അതിനെയാണ് ഈ വെള്ളത്താടി വെച്ച ആൾ പറയുന്നത് ഒരു ട്രൈബ് പോകുന്നത്. ബൈബിള് വായിച്ചിട്ടുള്ള ഇത് ഏത്, ഇത് ഞങ്ങളുടെയൊക്കെ പിള്ളേരത്ത് രണ്ടാം ക്ലാസ്സിലെ സൺഡേ സ്കൂളിൽ പിള്ളേരോട് ചോദിച്ചാൽ പോലും അവർ ഇത് കൃത്യമായിട്ട് പറഞ്ഞുതരും. യുവനാണേ, ഞങ്ങളുടെയൊക്കെ രണ്ടാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ പിള്ളേർ പോലും വ്യക്തമായിട്ട് പറഞ്ഞുതരും. ഇനി അവരവിടുന്ന് പോരുന്നത് ഈ ഹാരാനിലാണ് വന്ന് പറക്കുന്നത്. നമ്മൾ വായിച്ചല്ലോ, കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പറത്തു. തേരഹ് ഹാറാനിൽ വെച്ച് മരിച്ചു. ഈ ഹാറാൻ എന്ന് പറയുന്നത് പദ്ദൻ അരാമിലുള്ള ഒരു പട്ടണമാണ്. അതുപോലെ ഈ തേരഹിന്റെ മരിച്ചുപോയ മകന്റെ പേരും ഹാറാൻ എന്നാണ്. അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത്, നിന്റെ ബന്ധുക്കാരെയും ചർച്ചക്കാരെയും ഒക്കെ വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണമെന്ന് ദൈവം പറയുന്നത്. പക്ഷെ അബ്രഹാം ബന്ധുക്കാരെയും ചർച്ചക്കാരെയും പൂർണ്ണമായിട്ടും വിടുന്നില്ല. തൻ്റെ പിതാവിനെയും അതുപോലെ സഹോദരപുത്രനെയൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഊരിൽ നിന്ന് പുറപ്പെട്ടു പോരുന്നത്. പിതാവ് ഉള്ളതുകൊണ്ട് ആ സംഘത്തിൻ്റെ നേതൃത്വം സ്വാഭാവികമായും തേരഹിനായിരുന്നു. അതുകൊണ്ടാണ് തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാറാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു പറയുന്നത്. തേരഹിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടു പോകുന്നു തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ. കാരണം പിതാവ് കൂടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിതാവായിരിക്കും സംഘത്തിൻ്റെ നേതൃത്വം. അതുകൊണ്ടാണ് തേരഹ് അതിനെ ഇത് ചെയ്യുന്നത്, നയിക്കുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒരു ട്രൈബ് പുറപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞത് അബദ്ധമാണ്. ഒരു ട്രൈബ് ഒന്നടങ്കം പോന്നിട്ടില്ല, അവർ നാല് അല്ലെങ്കിൽ അഞ്ച് പേരെ പോന്നിട്ടുള്ളൂ. ഇനി അതും അബ്രഹാമിൻ്റെ നേതൃത്വത്തിലല്ല, തേരഹിൻ്റെ നേതൃത്വത്തിലാണ്. അവരങ്ങനെ പോരുമ്പോൾ ഈ ഹാറാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തുന്നു. ഈ പട്ടണം, ആ പട്ടണത്തിൻ്റെ പേര് ഹാറാൻ എന്നാണല്ലോ, മരിച്ചുപോയ തൻ്റെ മകൻ്റെ പേരിലുള്ള പട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് അനുമാനിക്കാനേ പറ്റുകയുള്ളൂ, തേരഹിനെ സംബന്ധിച്ച് ആ പട്ടണം വിട്ടുപോരാൻ ഒരു മടി ഉണ്ടായിട്ടുണ്ടാവും. കാരണം മരിച്ചുപോയ മകൻ്റെയൊക്കെ ഓർമ്മകൾ, ആ പേര്, മകൻ്റെ പേരിലുള്ളൊരു പട്ടണം. അതുകൊണ്ടായിരിക്കണം പുള്ളി അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോകാതെ അവിടെ തന്നെ തങ്ങിയത്. അവസാനം അവിടെ വെച്ചിട്ട് തേരഹ് മരിക്കുകയും ചെയ്തു. നമുക്കറിയില്ല എന്ത് കാരണം കൊണ്ടാണ് തേരഹ് അവിടെ വിടാതിരുന്നത്, നമുക്കറിയില്ല. ഇങ്ങനൊരു കാരണം നമുക്ക് ഊഹിക്കാം, അതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ തന്നെ എന്തായാലും ബൈബിള് പറയുന്നത് ഹാറാൻ വിട്ടു പിന്നെ പോയില്ല, ഹാറാനിൽ തന്നെയായിരുന്നു അവർ. ഹാറാനിൽ വെച്ച് മരിച്ചു. എത്ര വർഷമാണ് ഹാറാനിൽ താമസിച്ചതെന്നും ബൈബിള് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ഇയാൾ മരിക്കുന്നു, ഈ തേരഹ് മരിക്കുന്നു. മരിക്കുന്ന സമയത്ത് പുള്ളിക്ക് 205 വയസ്സായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. തേരഹ് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം അബ്രഹാമിന് വീണ്ടും പ്രത്യക്ഷനാകുന്നതും അവർ ഹാറാൻ വിട്ടിട്ട് പിന്നെ പോരുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ തേരഹ് ഊർ വിട്ടിട്ട്, കൽദേയരുടെ പട്ടണമായ ഊര് ഉപേക്ഷിച്ചിട്ട് പുറപ്പെട്ടു പോകുന്ന ഈ ഹാരാനിൽ വന്ന് പാർത്ത സമയത്ത് ഊരിലുണ്ടായിരുന്ന ഈ നാഹോരുണ്ടല്ലോ, മറ്റൊരു മകൻ, അതായത് അബ്രഹാമും ഹാരാനും അല്ലാതെ നാഹോർ എന്ന് പറഞ്ഞൊരു മകനും കൂടിയുണ്ട്. അപ്പം ഈ നാഹോരും അവൻ്റെ മക്കളും ഊര് ഉപേക്ഷിച്ച് ഹാരാനിലേക്ക് വന്നിട്ടുണ്ടാകണം. അവർ ഊരിലുണ്ടായിരുന്നതാണ്, പക്ഷെ അത് ഉപേക്ഷിച്ചിട്ട്, കാരണം ഇവരിവിടെ താമസിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയും അതൊക്കെ വിട്ടിട്ട് ഹാറാനിൽ വന്നിട്ടുണ്ടാവണം. ഈ ഹാറാൻ എന്നൊക്കെ പറയുന്നത് അക്കാലത്തെ വലിയ സിറ്റിയാണ്, നമ്മുടെ ഇന്നത്തെ മുംബൈ എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ വലിയ സിറ്റികളിലൊന്നാണ് ഈ ഹാറാൻ. അതുപോലെ ഊരും അങ്ങനെ തന്നെ വലിയ ഒരു സിറ്റിയായിരുന്നു. അപ്പോൾ ഏതായാലും ഈ നാഹോരും അവൻ്റെ മക്കളും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എലെയാസർ ഇസഹാക്കിൻ്റെ ഭാര്യയെ അന്വേഷിച്ച് ഊരിലേക്ക് പോകാതെ ഈ പദ്ദൻ അരാമിലുള്ള ഹാറാൻ പട്ടണത്തിലേക്ക് പോയത്. അവരവിടെ വന്ന് അവിടെ വീടൊക്കെ വെച്ച് അവരവിടെ താമസിക്കുന്നു. തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം അവിടുന്ന് പോരുകയും ചെയ്തു. പക്ഷേ നാഹോരും മറ്റുമൊക്കെ അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. ഏതായാലും അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒരു ട്രൈബ് ഒന്നടങ്കം മെസപ്പൊത്താമ്യയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു എന്നുള്ള യൂഹാനാൻ മെലീറ്റസിൻ്റെ ജൽപ്പനം ബൈബിൾ വായിച്ചു നോക്കാത്തത് കൊണ്ട് മാത്രം വന്നിട്ടുള്ള അബദ്ധമാണ്. അതുകൊണ്ട് മാത്രമാണ്, ബൈബിൾ വെറുതെ ഒന്ന് ഓടിച്ച് വായിച്ചിരുന്നെങ്കിൽ പോലും ഇങ്ങനെയുള്ള മണ്ടത്തനം പറയുമായിരുന്നില്ല. അപ്പോൾ അത് ബൈബിൾ വായിക്കാത്തതിൻ്റെ അബദ്ധമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ്. നമുക്ക് അടുത്ത ക്ലിപ്പ് കേൾക്കാം. ഏബ്രഹാം എന്ന് പറയുന്ന പിതാവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട് വരുന്നതായിട്ട് ബൈബിള് പറയുന്നത്, അവരെ വിളിക്കുമ്പോൾ വളരെ വ്യക്തമായൊരു നിർദ്ദേശം ദൈവം നൽകുന്നു എന്നാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവര് സ്ഥിരമായി സഞ്ചാരികളായിരിക്കണം.
രണ്ടാമത് അവരിലൂടെ മറ്റുള്ളവർ അനുഗ്രഹീതരാകണം. പറഞ്ഞത് കേട്ടല്ലോ, ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ബൈബിളിൽ എവിടെയാണ് ഉള്ളത്? അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം രണ്ട് കാര്യങ്ങളാണ് പറയുന്നതെന്നാണ് യോഹാനോൻ മിലീറ്റസ് പറയുന്നത്. ഒന്ന്, അവർ സ്ഥിരമായി സഞ്ചാരികളായിരിക്കണം. അബ്രഹാമിനെ വിളിച്ച സമയത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതായിട്ട് ഇയാൾ പറയാണ്, ഒന്ന്, അവർ സ്ഥിരമായി സഞ്ചാരികളായിരിക്കണം. രണ്ട്, അവരിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. ഇതാണ് ഈ പുള്ളി പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ എവിടെയാണ് യോഹാനോനെ താനിത് കണ്ടത്? അബ്രഹാം മെസപ്പൊത്തോമിയയിലായിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷരായിരിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരിടത്തും പറയുന്നില്ല. മെസപ്പൊത്തോമിയയിലായിരിക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ മുമ്പിൽ, അന്ന് അബ്രഹാമല്ല അബ്രഹാമാണ്, അബ്രഹാമിൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനായ കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരിടത്തും ഇല്ല. അത് പറയുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്തെഫാനോസ് പ്രസംഗിക്കുന്നുണ്ടല്ലോ, ആ പ്രസംഗത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അപ്പൊ ഇതാണ് മെസപ്പൊത്തോമിയയിൽ വെച്ച് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവം. ഇതിലെവിടെയാണ് നിങ്ങൾ സ്ഥിരമായി സഞ്ചാരികളായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത്? ഇതിലെവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സ്ഥിരമായി സഞ്ചാരികളായിരിക്കണമെന്ന്? ഇല്ല, ദൈവം പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക. അത്രേ പറഞ്ഞിട്ടുള്ളൂ സ്ഥിരമായി സഞ്ചാരികളായിരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണമോ ഒന്നും ദൈവം ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം ഭാഗം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവം പറയുന്നത് അനുഗ്രഹിക്കുന്ന നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ആയിട്ട് ദൈവം അത് പറയുന്നുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് ദൈവം പറയുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് ഹാരാനിലുള്ള സമയത്താണ്. ഹാരാനിൽ വെച്ച് മരിച്ച ആളുടെ മെസപ്പൊത്തോമിയയിൽ ഇരിക്കുമ്പോഴല്ല, ഊരിലിരിക്കുമ്പോഴല്ല, മനസ്സിലായ? അവിടെ ചെയ്തും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ ആദ്യം പറഞ്ഞ കാര്യം അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, സ്ഥിരമായി സഞ്ചാരികളായിരിക്കണമെന്ന്. ഇത് എവിടെയാണ് കണ്ടത് ബൈബിളിൽ? അങ്ങനെ ഒരു സംഗതി ഇല്ല, ഇല്ലാത്ത കാര്യമാണ് ഇയാൾ ഈ പറയുന്നത്. എന്തിനാണ്, എന്തിനാണ് ഈ പറയുന്നത്? വേറൊന്നുമല്ല, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി, മനസ്സിലായ? ഇതുപോലെ ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നാലേ സുനിതയ്ക്ക് നിലനിൽപ്പുള്ളൂ. അതല്ലാതെ ബൈബിൾ അറിയാവുന്നവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സുനിതയുടെ വ്യാജം പ്രചരിപ്പിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങൾ ഇളകും. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് സത്യം പറയാനുള്ള അവസരം അവരുടെ ആ യൂട്യൂബ് ചാനലിൽ കൊടുത്താൽ, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്താൽ സത്യം പറയുന്നവനെയും തെറി വിളിക്കും. പറയാൻ അവസരം കൊടുത്താൽ സുനിത ദേവദാസിനും തെറി കേൾക്കും. തെറി കേൾക്കുക മാത്രമല്ല അവരുടെ ചാനൽ വരുമാനത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ബൈബിൾ വ്യാഖ്യാനമല്ല ദുർവ്യാഖ്യാനമാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. സ്ഥിരമായിട്ട് നിങ്ങൾ സഞ്ചാരികളായിരിക്കണമെന്ന് പറഞ്ഞെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം, സ്ഥിരമായി നിങ്ങൾ സഞ്ചാരികളായിരിക്കണമെന്ന്. ഇയാൾ പിന്നെ ഇത് പറയുന്നുണ്ട്, നമുക്കിനി ബാക്കിയുണ്ട്, 1-ാം ഭാഗമല്ലേ, ബാക്കിയുണ്ട്. അടയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രാജ്യം ഉണ്ടാവാനൊന്നും പാടില്ല, ഒരു സ്ഥലത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കരുത്, നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് ഇവർ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യമായിട്ട് അവർ, ഇസ്രായേൽ രാജ്യമല്ല, അവരവിടെ കനാലിൽ സ്ഥിരതാമസാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾ. എന്ത് വിവരക്കേടാണ്! വളരെ വ്യക്തമായിട്ടല്ലേ ബൈബിൾ കൽപ്പിക്കുന്നത്, ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അവിടെ ദൈവം പറയുന്നില്ലേ, 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എന്നേക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. 7-ാം വാക്യത്തിൽ. 8-ാം വാക്യം പറയാണ്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ശാശ്വതമായ അവകാശം എന്ന് വെച്ചാൽ മനസ്സിലായ, എന്നേക്കുമായിട്ടുള്ള അവകാശം, അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വത അവകാശമായി കൊടുക്കുമെന്ന് പറഞ്ഞതാ. അതൊന്നും ഇയാൾ വായിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ്, അത് നമുക്ക് നോക്കാം, വിശദീകരിച്ച് തന്നെ ഞാൻ പിന്നെ പറയാം. ഞാനിപ്പോൾ ഇവിടെ ഇത് 11 മണിയായില്ലേ, ഇനി ഞാനിപ്പോൾ ഇവിടെ ബാക്കി ഇതായിരുന്നില്ല, നിർത്തുകയാണ്. ബാക്കി നമുക്കിനി ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ളതിൽ നമുക്ക് എടുക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇയാളെപ്പോലെയുള്ളവർ, ഈ യോഹന്നാൻ മിലിറ്റേഴ്സിനെ പോലെയൊക്കെയുള്ള ഈ ടീമുകൾ, ഇതൊന്നും ഇന്നലെയുള്ളതല്ല, ആദ്യമേ ഉണ്ട്.
അതുവേ ഉണ്ട്. ഇതുപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കള്ള ഇടയന്മാർ, വ്യാജന്മാർ, തുമ്പുകെട്ടിടയന്മാർ, ഇവരൊക്കെ പണ്ടേ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലം എന്താണെന്നറിയാം? മിഡിൽ ഈസ്റ്റിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അനിക്സ്പ്രയുടെ പരസ്യം പോലെയായി, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അങ്ങനെ ആയി തീർന്ന്. ഇവരെല്ലാം ഇസ്ലാമിന് വേണ്ടിയിട്ട് ബൈബിളിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ പറ്റിച്ച് അവരുടെ കൂട്ടത്തിലുള്ളവർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തുർക്കി ക്രൈസ്തവരുടെ കേന്ദ്രമായിരുന്നു. ഈസ്റ്റ് ഈ ഓർത്തഡോക്സുകാർക്കാണ് ഈ ഈ പരിപാടി ഇസ്ലാമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്തുള്ളത് ഓർത്തഡോക്സുകാരാണ്. കത്തോലിക്കർ ഇപ്പോഴേ ചെയ്യുന്നുള്ളൂ, പണ്ട് ചെയ്തിട്ടില്ല. പണ്ട് അവർ ശക്തമായിട്ട് ഈ വിഷയത്തിൽ എതിർത്ത് നിന്നിട്ടുണ്ട് ഇസ്ലാമിനെതിരെ. അവരുടെ പഴയ ആളുകൾ ശക്തമായിട്ട് ഇതിനെതിരെ, അവരുടെ മാർപ്പാപ്പമാരായാലും തിയോളജിയൻസ് ആയാലും വേദപാരംഗതന്മാരായാലും അവരൊക്കെ ശക്തമായിട്ട് എതിർത്ത് നിന്നിട്ടുള്ളവരാണ്. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർ ആരംഭകാലം മുതലേ ഇതിനെ അടിമണിഞ്ഞ് നിന്നവരാ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നോക്കിയവരാ. എന്തുണ്ടായി? വിഴുങ്ങിക്കളഞ്ഞു, മനസ്സിലായ? മൊത്തത്തിൽ അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞു. എവിടെ പൊടി പോലും ഉണ്ടോ ഇപ്പോൾ? അവിടെ ഇവിടെയൊക്കെ പൊട്ടുമുടിയായിട്ട് കുറച്ച് കിടപ്പുണ്ട്, അതല്ലേ ഉള്ളൂ. ഈജിപ്ത് ഇവരാളുണ്ടായിരുന്നല്ല, അവിടെ എവിടെ പോയി? തുർക്കി എവിടെ പോയി? അവിടെയുള്ളവർ, ഇറാഖിലുള്ളവർ, സിറിയയിലുള്ളവർ, ബഹ്റൈനിലുള്ളവർ, കുവൈറ്റിലുള്ളവർ, അന്നും കുവൈറ്റ് എന്നുള്ള പേരൊന്നുമില്ല. ആ പക്ഷേ ആ പ്രദേശം, ആ അതെല്ലാം ഈ മക്കയുടെ ഭാഗത്തും എല്ലാം ഉണ്ടായിരുന്നല്ലോ ക്രൈസ്തവർ. എവിടെ പോയി? ഇതുപോലെയുള്ള തുമ്പുകെട്ട ഇടയന്മാരാണ് അവരില്ലാതാക്കിയത്. നിങ്ങളതിനെതിരെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ഉണ്ടാവും, ദൈവം നിങ്ങളെ സഹായിക്കും ഇസ്ലാമിനെ നിന്ന്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അടിമുടി പൈശാചികതയാണ്, അതിൻ്റെ പുറകിലുള്ളത് പിശാചാണ്. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതിനോട് എതിർത്ത് നിൽക്കേണ്ടവരായിരുന്നു ഇവർ, നിന്നില്ല. ഇയാളെപ്പോലെയുള്ള ഈ തുമ്പുകെട്ടിടയന്മാർ ഇസ്ലാമിന് വേണ്ടി വിടുപണി ചെയ്തു, അനന്തരഫലം അവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ലാതായി തീർന്നു. അതുതന്നെയാണ് ഒരു മാറ്റവും ഇല്ലാതെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിലും ഇവനെപ്പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടുകൂടെയാണ് ഇത് ഖണ്ഡിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഇത് ഖണ്ഡിക്കപ്പെടേണ്ടതാണ്, ഇത് തുറന്നു കാണിക്കപ്പെടേണ്ടതാണ്. ഓർത്തഡോക്സ് വിശ്വാസികളെ ഇങ്ങനെ ഇയാളെപ്പോലെയുള്ള തുമ്പുകെട്ട ഇടയന്മാരെയൊക്കെ നിങ്ങൾ തള്ളിക്കളയാൻ തയ്യാറാവണം. ഇങ്ങനെയല്ല, ഇതല്ല, ഇത് ഇസ്ലാമിനെതിരെ. ഇസ്ലാം എന്ന് പറയുന്നത് അടിമുടി പൈശാചികതയാണ്. അത് ഉപദേശങ്ങൾ പഠിച്ചാൽ മതി, അതിൻ്റെ പ്രമാണങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഖുറാനും ഹദീസുകളൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. സത്യദൈവമായിരിക്കുന്ന യഹോവ പഴയ നിയമത്തിൽ എന്തൊക്കെ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് അപ്പോസ്തലന്മാരും എന്തൊക്കെ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അതാണ് അതിനകത്തുള്ളത്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയുള്ള ആ പൈശാചികതയോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ, അതിനോട് നിങ്ങൾ സമരസപ്പെട്ടാൽ, അതുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചാൽ അത് നിങ്ങളെ വിഴുങ്ങിക്കളയും. ചരിത്രം നമ്മുടെ മുമ്പാകെ ഉണ്ട്, എൻ്റെയും നിങ്ങളുടെയും മുമ്പാകെ ചരിത്രമുണ്ട് തെളിവിന്. ഇതിനോട് എതിർത്ത് നിൽക്കുന്നവരെ ദൈവം സംരക്ഷിച്ചിട്ടുമുണ്ട്, അതും നമ്മുടെ മുമ്പാകെ ചരിത്രരേഖകളുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള വ്യാജ ഇടയന്മാരെ കരുതിയിരിക്കുക. ഇവർ ലോകത്തിൻ്റെ കൈയടിക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും എന്താണ് പ്രതീക്ഷിച്ച് നടക്കുന്നവരെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? അത് തന്നെ ആ ടൈപ്പ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇതുപോലെ ഇത്രയും വിവരക്കേട് ഞങ്ങളുടെയൊക്കെ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൺഡേ സ്കൂൾ പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ഇയാൾ ഈ പറഞ്ഞ ഈ വിവരക്കേടുകൾ. അത് അവൻ വരെ കേട്ടാൽ, 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെ കേട്ട് എന്തോന്ന് ഇയാൾ ഈ പറയുന്നതെന്ന് ചോദിക്കും. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഈ തിയോളജിയുടെ ഗഹനമായിട്ടുള്ള ഇതിലേക്കൊന്നും അല്ല, സിമ്പിളായിട്ട് ഒറ്റ വായനയെ തന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുവരെ ഇങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. കഷ്ടം എന്നല്ലാതെ എന്തു പറയാനാണ്? ഏതായാലും ഇങ്ങനെയുള്ള കള്ളിടയന്മാരെ കരുതിയിരിക്കുക. പിന്നെ യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ട് കുറേ പേര് കരയുന്നുണ്ട് കമൻറ്റ്. ഇപ്പോൾ ഞാൻ കാണുന്നത് യൂത്ത്സ് എന്ന് പറഞ്ഞ ഒരുത്തൻ, ഇവ സ്വന്തം പേര് വരാനുള്ള ധൈര്യം കാണിക്കും ചങ്ങാതി. ആദ്യം സ്വന്തം പേരിൽ ഒന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കും. അല്ലടാ ക്രിസ്ത്യാനി, എന്തിന് പഴയ നിയമം പഠിക്കണം? നിങ്ങൾക്ക് പഴയനം മതി, പഴയനം അല്ലടാ പഴയ നിയമം മതി. എങ്കിൽ എന്തിനാണ് യേശു, എന്തിനാണ് സഭ, എന്തിനാ ക്രൈസ്തവത എന്ന്? എടാ ചങ്ങാതി, പഴയ നിയമം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആ പഴയ നിയമമില്ലാതെ എങ്ങനെ നിങ്ങൾ പുതിയ നിയമം വിശദീകരിക്കും? പറ, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പഴയ നിയമത്തിൽ ഒരു പ്രവചനവും ഇല്ല, ഒന്നുമില്ലെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും? പഴയ നിയമമില്ലെങ്കിൽ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, പഴയ നിയമത്തിൽ കാണിച്ചിരിക്കുന്നതായ ഓരോരോ കാര്യങ്ങൾ അതെല്ലാം നിഴലുകളായിരുന്നു. ഇതിൻ്റെ പൊരുളിൻ്റെ അടിസ്ഥാനത്തിലാണ് നിഴലുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, പൊരുള് വന്നു കഴിഞ്ഞപ്പോൾ വ്യക്തമായി. അതില്ലാതെ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ എങ്ങനെയാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം എങ്ങനെ അറിയാൻ പറ്റും?
അത് പഴയ നിയമത്തിലുള്ളത്, ഒരു രക്ഷകനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആ വാഗ്ദാനമുണ്ട്, ആ വാഗ്ദാനം അതിൻ്റെ തുടർച്ചയായിട്ട് അബ്രഹാമിലൂടെയൊക്കെ നമ്മൾ വരുന്നത് കാണുന്നുമുണ്ട്, ഒരു സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദത്തം. അതില്ലാതെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഓരോരോ കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ചിരിക്കുന്നതായ ഓരോ പ്രവചന നിവൃത്തിയും അത് ഈ പഴയ നിയമം ഇല്ലെങ്കിൽ അതൊക്കെ വെറുതെ സാധാരണ സംഭവം മാത്രമാണ്. പഴയ നിയമത്തിൽ നിന്ന് അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ പ്രവചന നിവൃത്തി എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിറവേറിയിട്ടുള്ളത്, നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്തും അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും പുതിയ നിയമത്തിലെ പ്രവചനങ്ങളും ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അവിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ വരെ, ആ ABC-യിലൊക്കെയുള്ള സംഘപരിവാറിൻ്റെ ആൾക്കാർ വരെ ബൈബിളിലെ പ്രവചനം ഇസ്രായേലിൻ്റെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഞാൻ കേട്ടു. അവർക്കും വരെ മനസ്സിലായി ഇവിടെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർക്ക് അത് പിടികിട്ടിയിട്ടില്ല, പഴയ നിയമം എന്തിനാണെന്ന്. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയും പ്രമാണമൊന്നുമല്ല, അതൊക്കെ അവർക്ക് ആ ഒരു ദേശത്തിനകത്തുള്ളവരാണ്, അവർക്ക് കൃത്യമായ അതിരുണ്ട്, അതിരിനകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന നിയമങ്ങളാണ്, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല, അതിന് വേണ്ടിയിട്ടല്ല കൊണ്ടു നടക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്, സഭയുടെ ക്രിസ്തുവിൻ്റെയും നിഴലായിട്ട് പല സംഭവങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ വിശ്വാസത്തിന്, ഞങ്ങളുടെ ആ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായകരമാണ്, മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളത് കൊണ്ടു നടക്കും. കുറേയൊക്കെ എന്താ പറയുമാരെയൊക്കെ ചുമ്മാ ഈ കുപ്പായൊക്കെ ഇട്ട് വരുന്നവന്മാർ എന്ത് തോന്നിയാസം കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് വിവരക്കേട് വിളിച്ചു പറഞ്ഞാലും അങ്ങനെ തന്നെ ന്യായീകരിക്കുക. ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല, കുപ്പായോട്ടവർ പറഞ്ഞാണ് അവർക്ക് വിഷയം. മനുഷ്യൻ്റെ അടിമകളായി ജീവിക്കുന്നതൊക്കെ നിർത്തുക, ദൈവത്തിൻ്റെ ദാസന്മാരാകാൻ നോക്ക്, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അതിന് കീഴ്പ്പെടാൻ നോക്ക് കേട്ടോ. എന്തായാലും ശരി, ഞാനിത് ഇന്നത്തെ പ്രസൻറ്റേഷനോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇനി ബാക്കി ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ.